ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ്. ശാസ്താംകോട്ട കായലും അതിൻ്റെ പരിസരമൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, ഇത് റോഡിൽ നിന്ന് കായലിലേക്ക് പോകുന്ന വഴി ഇറങ്ങി വരുന്ന പടിക്കെട്ടുകളാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. അത് കുറേയൊക്കെ നശിച്ചു പോയി, കുറേ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് കുറേ ഭാഗം. പിന്നെ തൊട്ടടുത്തായിട്ട് ഒരു കൽമണ്ഡപമുണ്ട്. അപ്പോൾ കുറച്ച് ഏറെ പഴക്കം ചെയ്യുന്നതാണിത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നു. വളരെ കുറച്ചാണ്, കോവിഡൊക്കെ ആയതുകൊണ്ട് വളരെ കുറച്ച് പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വൈകുന്നേരങ്ങളിലൊക്കെ കായലിൻ്റെ കാറ്റൊക്കെ കൊണ്ടുപോയിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ടായിരിക്കും കുറച്ച് പേരൊക്കെ വന്നു തുടങ്ങി. ശാസ്താംകോട്ട കായലിനെ പറ്റി പറയാനാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിലും കുടിവെള്ളം ലഭ്യമാകുന്നത് ഈ കായലിൽ നിന്നാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കുടുംബമായിട്ടൊക്കെ പോയി അവിടെ വന്നിരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ നല്ല രസമാണ്. അവിടെയൊക്കെ നല്ല കാറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ശാന്ത സുന്ദരമാണ്. അതായത് ടൗൺ ഏരിയ ആണെങ്കിൽ പോലും നമുക്കധികം ബഹളങ്ങളോ ഒന്നുമില്ലാതെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഇടമാണിത്. സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മുൻപ് ബോട്ട് സർവീസൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഒരു ബോട്ട് കിടന്നു, പക്ഷേ അത് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് കിടന്നത്. പിന്നെ അതല്ലാതെ കടത്ത് നമുക്ക് പൈസ കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് ഒന്ന് കായലൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ട് അവർ തിരികെ കൊണ്ടുവന്നാക്കും. അപ്പോൾ അതിന് അവർ പറയുന്ന ഒരു പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ഫാമിലി എന്തായാലും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വള്ളത്തേൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് ലൈഫ് ജാക്കറ്റ് കൊടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വള്ളത്തേൽ കയറാൻ പേടിയാണ്. ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു സൈഡിലേക്ക് മാറിയിട്ടിപ്പുണ്ട്. കാറ്റൊക്കെ കൊണ്ട് ഇതേപോലെയുള്ള കാഴ്ചകളും കണ്ട് കായലിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചിരിക്കാൻ, വൈകുന്നേരങ്ങളിൽ ആസ്വദിച്ചിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ആ കാണുന്നത് ശാസ്താംകോട്ട കോളേജിൻ്റെ ഹോസ്റ്റലാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജും. അപ്പോൾ ഈ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. കായലിൻ്റെ ഭംഗി നന്നായിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റും ഈ ഗ്രൗണ്ടിൽ നിന്നാൽ.
ഈ കോളേജിന് തൊട്ടടുത്ത് തന്നെയാണ് ശാസ്താംകോട്ട ക്ഷേത്രം, അതായത് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ഇപ്പം ശാസ്താവിൻ്റെ ക്ഷേത്രം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് ശാസ്താംകോട്ട എന്നറിയപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് അമ്പലമൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ പകരം ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇതൊക്കെയാണ്. വാനരന്മാരുടെ കൂട്ടമാണ്, ഇതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ തരം കിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നിട്ട് വലിയ പ്രശ്നക്കാരൊന്നും അല്ല. കോളേജിനടുത്തുള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. നല്ല തണുത്ത കാറ്റും ഒക്കെയാണ് വൈകുന്നേരങ്ങളിൽ. വൈകുന്നേരമാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അമ്പലത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ നേരെ സന്ധ്യ ആകുന്നുണ്ട്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയവും ആയിട്ടുണ്ട്. വളരെ കുഞ്ഞൊരു വ്ളോഗാണ്, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം കാഴ്ചകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഞങ്ങളവിടെ കണ്ട കുറച്ച് നല്ല കാഴ്ചകൾ ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെയാണിത്.